എല്ലാ കൂട്ടുകാർക്കും ബി എ ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷിലെ ദ സ്ലീപ്പിംഗ് ഫൂൾ എന്ന കവിതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ കവിത എഴുതിയത് സുനിധി നംജോഷിയാണ്. ഈ കവിത ചിത്രീകരിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ ഒരു സ്ത്രീ നേരിടുന്ന, ഒരു ബ്രൈഡ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ പുരുഷൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സ്ത്രീ. ദ പോയം ദ സ്ലീപ്പിംഗ് ഫൂൾ ഈസ് റിട്ടൺ ബൈ സുനിധി നംജോഷി. ദ പോയം പോർട്രൈസ്, ഈ കവിത ചിത്രീകരിക്കുന്നത് അബൌട്ട് ദ ഹെൽപ്ലെസ്നെസ് ഓഫ് എ ബ്രൈഡ്, ഒരു വധുവിൻ്റെ നിസ്സഹായത ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ. ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി, ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ വുമൺ ഹാസ് നോ ചോയ്സ്, സ്ത്രീകൾക്ക് ഒരു ചോയ്സുമില്ല. ഷീ ഈസ് ഫോഴ്സ്ഡ്, അവൾ നിർബന്ധിപ്പിക്കപ്പെടുന്നു ടു ഫുൾഫിൽ, സഫലീകരിച്ചു കൊടുക്കുവാൻ. ദ ഓർഡർ ഓഫ് എ മാൻ, ഒരു പുരുഷൻ്റെ കൽപ്പനകൾ. ദ മാൻ ഈസ് എ ഡ്രീമർ, പുരുഷനോ സ്വപ്നം കണ്ട് നടക്കുകയാണവൻ. ഷീ ഈസ് വൺ ഹൂ ഫുൾഫിൽ ഹിസ് ഡ്രീംസ്, പുരുഷൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സ്ത്രീ. സ്ട്രീം ഓഫ് ലൈഫ് ഈസ് ഓൺലി ഹിസ് ഓൺ, അവൻ്റേത് മാത്രമാണ് ശാന്തമായി ഒഴുകേണ്ട ജീവിതം. ഷീ ലിവ്സ്, അവൾ ജീവിക്കുന്നതോ ടു റിയലൈസ് ഹിസ് ഡ്രീംസ്, അവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ. വെൻ ഷീ റിജക്ട്സ് ഹിസ് ഓഫേഴ്സ്, അവൻ്റെ കൽപ്പനകൾ ഒരു ദിവസം ലംഘിക്കുന്നു, അപ്പോഴോ ഹി റൺസ്, അവൻ ഓടുന്നു. വീപ്സ്, അവൻ കരയുന്നു. റിസൈറ്റ്സ് ഹിസ് വേഴ്സസ്, എന്തൊക്കെയോ ചൊല്ലിപ്പറഞ്ഞ് നടക്കുന്നു. ഷീ സേയ്സ്, അവൾ അവനോട് അന്ന് പറയും. ഷീ വാണ്ട്സ് ടു ബി എ ഡ്രീമർ ലൈക്ക് ഹിം, താങ്കളെപ്പോലെ സ്കിനാവ് കണ്ടു കിടക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. ഷീ നെവർ ലൈക്സ് ഹിം, അവൾക്ക് അവനെ ഇഷ്ടമല്ല. ഷീ നെവർ വാണ്ട്സ്, അവൾക്കൊരിക്കലും ആഗ്രഹമില്ല ഹിസ് ഡ്രീം, അയാളുടെ സ്വപ്നമായി മാറാൻ അവൾക്ക് താല്പര്യമില്ല.